Hi friends, നിങ്ങളെ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് എഗ് ചീസ് ലോളിപോപ്പ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് രണ്ട് പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളിയും മൂന്ന് പച്ചമുളകൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കോൺഫ്ലേക്സ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചേക്കുന്നതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു. കുറച്ച് മുളക് പൊടി, ഒരു പിഞ്ച് മതി മുളക് പൊടി. പച്ചമുളകുണ്ട്, എരിവ് കൂടിപ്പോ, അതുകൊണ്ട് ഒരു പിഞ്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ഇത് പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളകൂടെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. മുട്ട പുഴുങ്ങി വെച്ചത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം, മൊത്തത്തിൽ കട്ട് ചെയ്യണ്ട. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ചീസ് കയറ്റി വെച്ച് കൊടുക്കാം. കുറച്ച് ചീസ് അങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിൻ്റെ മേളിൽ നല്ലൊരു കോട്ടിങ് കൊടുക്കണം. കയ്യിൽ ഇച്ചിരി വെള്ളം തോത്തിട്ട് വേണം ചെയ്യാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഉരുളൻകിഴങ്ങ് നമ്മുടെ കയ്യിലെല്ലാം ഒട്ടിപ്പിടിച്ച് നാശമാവും. മുട്ട ഇങ്ങനെ ഉരുളൻകിഴങ്ങ് മുകളിൽ വെച്ച് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കോട്ട് ചെയ്യണം. പുറത്തോട്ട് മുട്ട കാണരുത്, അതുപോലെ കോട്ട് ചെയ്യണം. ഒരുപാട് കട്ടിക്ക് എടുക്കുകയും ചെയ്യരുത് ഉരുളൻകിഴങ്ങിൻ്റെ മിക്സ്ചർ. ഇനി ഇത് നമ്മൾ മൈദ കലക്കി, മൈദ കോട്ടിങ്ങും ഒരുപാട് വേണ്ട, വെള്ളം പോലെ മൈദ കലക്കി വെച്ചാൽ മതി. കൊടുത്തിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കോൺഫ്ലേക്സ് പൊടിച്ചു വെച്ചേക്കുന്നതിനകത്ത് എടുക്കുക. ആ കൈ കൊണ്ട് എടുക്കരുത്, ആ കൈ കൊണ്ട് എടുത്താൽ നാശമാവും. എഗ് ചീസ് ലോളിപോപ്പ് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തു പോരാം. ഇനി ഇത് ഓരോന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒരു മീഡിയം തീ മതി, ഒരുപാട് എണ്ണ ചൂടാവണ്ട. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ് ചീസ് ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് മുറിക്കുമ്പം ചീസൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.